ഹായ്, ഞാൻ നിതിൻ. വെൽക്കം ടു ഓൺ ദി സ്പോട്ട്. ഇന്ന് എൻ്റെ കൂടെ ഡയറക്ടറാണുള്ളത്. നിരവധി ഫ്രണ്ട് ലൈൻ ഡയറക്ടേഴ്സിനോട് അസിസ്റ്റൻ്റായി ചീഫ് അസോസിയേറ്റ് ആയിട്ടൊക്കെ വർക്ക് ചെയ്ത ഒരാളാണ്. ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് ഫിലിം ദൈവത്തിൻ്റെ സ്വന്തം ക്ലീറ്റസ് കഴിഞ്ഞ മാസം റിലീസായി. വളരെ നല്ല റെസ്പോൺസിബിലിറ്റി തിയേറ്ററിൽ ഇപ്പോൾ സൂപ്പർ ഹിറ്റായിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് അദ്ദേഹത്തെ പരിചയപ്പെടാം. ഡയറക്ടർ ജി മാർത്താണ്ഡൻ. ഹലോ സർ, വെൽക്കം ടു ഓൺ ദി സ്പോട്ട്. അപ്പോൾ സാറിൻ്റെ ഫസ്റ്റ് ഫിലിം ദൈവത്തിൻ്റെ സ്വന്തം ക്ലീറ്റസ് ഒരുപാട് വർഷത്തെ കാത്തിരിപ്പാണ്. അതെ, മെഗാസ്റ്റർ മമ്മൂട്ടിയാണ് നായകൻ. സൂപ്പർ ഹിറ്റാണ് ഇപ്പോൾ. അപ്പോൾ ഇപ്പോഴത്തെ മൈൻഡ് സ്റ്റേറ്റ് എന്താണ്? ഭയങ്കര സന്തോഷമുണ്ട്. കാരണം ആദ്യമായിട്ട് ചെയ്ത സിനിമ, അതും മമ്മൂക്കെ വെച്ച് ചെയ്ത സിനിമ, പിന്നെ പി നാരമ്മ ബെന്നിച്ചേട്ടനെ പോലെ ഒരു വലിയ തിരക്കഥാകൃത്തിൻ്റെ തിരക്കഥയിൽ മമ്മൂക്കെ വെച്ചിട്ട് മഹാ നടനെ വെച്ച് ചെയ്ത സിനിമ ഇത്രയധികം വിജയമായതിൽ എനിക്ക് കേരളത്തിലെ എല്ലാ പ്രേക്ഷകരോടും ആദ്യം ഞാൻ നന്ദി പറയുക. സന്തോഷമുണ്ട്. ഓക്കെ, ഇപ്പോൾ ഈ ഫിലിം ചെയ്യുന്നതിന് മുമ്പ് സർ ഒരുപാട് വർഷം ഇൻഡസ്ട്രിയിലുണ്ട്. അപ്പോൾ ഈ ഫിലിം ഫസ്റ്റ് ഫിലിം ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു നോവലിറ്റിയോ എന്തെങ്കിലും ഒരു പുതിയ സംഭവം എന്തെങ്കിലും പ്രത്യേകിച്ച് എന്തെങ്കിലും കൊണ്ടുവരാൻ നോക്കി? തീർച്ചയായിട്ടും അത് ചെയ്യണമല്ലോ. കാരണം എനിക്ക് ഞാനെപ്പോഴും മാതൃകയായിട്ട് കണ്ട എൻ്റെ മുൻകാല ആൾക്കാരുടെ ഇതായിരുന്നു. അത് ഞാൻ ഏറ്റവും എടുത്തു കണ്ട ലാൽജോ സാറാണ്. കാരണം ലാൽജോ സാറിൻ്റെ അന്ന് ഏറ്റവും അധികം ചിത്രങ്ങളിൽ അസോസിയേറ്റ് ആയിട്ട് പ്രവർത്തിച്ചുകൊണ്ടത് ലാൽജോ സാർ, പല പല ഡയറക്ടേഴ്സിൻ്റെ കൂടെ. അതെന്നെ ഭയങ്കരമായിട്ട് ആകർഷിച്ചിട്ടുണ്ട്. അപ്പോൾ തന്നെ അസോസിയേറ്റ് ആയാലും ഒരുപാട് ഡയറക്ടേഴ്സിനോട് എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റി. അപ്പോൾ ലാൽജോ സാറിനെ മമ്മൂക്കയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പോൾ അതൊക്കെ മമ്മൂക്ക ഇൻട്രൊഡ്യൂസ് ചെയ്ത സംവിധായകനൊക്കെ ഇന്ന് വളരെ പ്രശസ്തനായിട്ട് ഇരിക്കുന്നത്. അപ്പോൾ ആ മമ്മൂക്കയിൽ കൂടെ തന്നെ എനിക്കും ഒരവസരം കണ്ടതിൽ അതിനകത്തൊരു ഇതുണ്ട്, അഭിമാനമുണ്ട്. ഇപ്പോൾ ഈ ഫിലിം വരുന്നതിന് മുമ്പ് കുറേ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറേ പേര് കൂടെ അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുറേ പേരുടെ നിന്ന് ഇമ്പൈബ് ചെയ്തിട്ടുണ്ട്, കുറേ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. എന്നാലും എല്ലാവരും വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു ഗുരുനാഥൻ അല്ലെങ്കിൽ ഗുരു എന്നുള്ളൊരു സ്റ്റേറ്റ് ആയിരിക്കും. ശരിക്കും എൻ്റെ ഗുരുനാഥൻ എന്ന് പറഞ്ഞാൽ നിസാർക്കയാണ്. കാരണം നിസാർക്കയിൽ നിന്നാണ് ഞാൻ സിനിമയുടെ ബാലപാഠങ്ങൾ ശരിക്കും പഠിക്കുന്നത്. കാരണം ഒരു 10-20 വർഷത്തോളം അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ അസോസിയേറ്റ് വർക്ക് ചെയ്തു. ആദ്യം ഞാൻ വർക്ക് ചെയ്യുന്ന രാജീവനാഥൻ്റെ കൂടാണ് അദ്ദേഹം നിസാർക്ക് എടുത്ത് വരുന്നത്. പിന്നീട് എൻ്റെ ഫ്രണ്ടായ അൻവർ, ഞങ്ങൾ സുഹൃത്തുക്കളായിരുന്നു നിസാർ കൂടെ വർക്ക് ചെയ്യുമ്പോൾ. അങ്ങനെ അൻവറിൻ്റെ പടങ്ങളിൽ കൂടെ വന്ന് പിന്നെ മലയാളത്തിലെ പ്രശസ്തരായ പല സംവിധായകരുടെ കൂടെ അസോസിയേറ്റ്, ലാൽ സാറ്, ഷാഫി സാറ്, രഞ്ജിത്ത് സാറ്, രഞ്ജി പണിക്കർ സാറ്, ഷാജി കേല സാർ, ടി കെ രാജീവ്കുമാർ സാർ, അങ്ങനെ നിരവധി ആൾക്കാരോട് എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റി. അവരുടെയൊക്കെ ഒരു അനുഗ്രഹമൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട് എൻ്റെ സിനിമയ്ക്ക്. അതാണ് ഈ വിജയം. അപ്പോൾ ഈ പടത്തിലേക്ക് തിരിച്ചു വരാം. ഒരു നാടകത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ടാണ് ഫിലിം അല്ലേ? ഇപ്പോൾ ഇതിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റർ ബെന്നി സാറാണെങ്കിലും നാടകത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് വരുന്നതാണ്. അപ്പോൾ സാറിന് എന്താണോ നാടകമായിട്ടുള്ള ഒരു ബന്ധം? ഞാൻ കോളേജ് കാലം തൊട്ട് ഞാൻ നാടകമായിട്ട് ബന്ധമുണ്ടായിരുന്നു. എൻ്റെ നാടകത്തിൽ പഠിപ്പിച്ച ഗുരുവാണ് പി ബാലേന്ദ്രൻ സാറ്. അപ്പോൾ സാർ ഈ പടത്തിൽ അഭിനയിക്കുന്നുണ്ട്, ഒരു ക്യാരക്ടർ, റാഫേൽ എന്ന് പറഞ്ഞ ക്യാരക്ടർ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ സംവിധാന രീതികൾ കണ്ട് ഞാൻ അതിലെനിക്ക് ഭയങ്കരമായിട്ട് ഒരു ഇത് തോന്നിയിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ അഭിനയം എന്നുള്ളതിനൊക്കെ സംവിധാനത്തിലോട്ടൊരു അട്രാക്ഷൻ എനിക്ക് തോന്നിയത്. പിന്നെ ഒരുപാട് കോളേജ് സ്കൂളിലൊക്കെ പോയി നാടകം പഠിപ്പിക്കാൻ പോയിരുന്നു ഈ സാറിൻ്റെ ഈ നാടകം തന്നെ. അപ്പോൾ സാറായിട്ട് ഭയങ്കര പിന്നെ സാറുമായിട്ട് യാതൊരു കോൺടാക്റ്റും ഇല്ല. കോളേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാറുമായിട്ട് കോൺടാക്റ്റ് ഇല്ല. സാറിൻ്റെ പല നാടകങ്ങളെടുത്ത് ഞാൻ പോയി വെള്ളത്തിൻ്റെ ഡയറക്ടർ കൊടുക്കും. സാറാണ് സാറുമായിട്ട് പിന്നെ കോൺടാക്ട് ചെയ്യുന്നത് സിനിമയിലെത്തിയതിന് ശേഷമാണ്. ഈ റോള് സിനിമയിലെത്തിയതിന് ശേഷം സാറിന് അറിയായിരുന്നു. പിന്നീട് സാറിന് എൻ്റെ സന്തോഷമുണ്ടാവും. പിന്നെ ഞാൻ ചെയ്ത സിനിമ നല്ലൊരു വേഷം കൊടുക്കാനും എനിക്ക് പറ്റി. ഫസ്റ്റായിട്ട് എന്താ പറയുക, ഫിലിമിലേക്ക് പോകണം അല്ലെങ്കിൽ ഫിലിമാണ് എൻ്റെ ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ ഞാൻ ചെയ്യേണ്ട കാര്യം എന്നല്ല, ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ ഫിലിമിലേക്ക്? എനിക്ക് പഠിച്ചിരുന്ന കാലഘട്ടങ്ങളിൽ സിനിമ എനിക്ക് എപ്പോഴും ഭയങ്കര ഇഷ്ടമാണ് സിനിമ കാണാൻ. പക്ഷേ സിനിമയിൽ എത്തിപ്പെടുക എന്ന് പറയുന്നത് നമുക്ക് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം ഞാൻ ചങ്ങനാശ്ശേരി പോലെ ഒരു സ്ഥലത്ത് ഒരു NSS ബേസിലുള്ള ആളുടെ ജോലി, സാധാരണക്കാരനാണ് ഒരാളുടെ മകനായിട്ടാണ് ജനിച്ചത്. അപ്പോൾ എനിക്കൊന്നും സിനിമ എന്ന് പറയുന്നത് അങ്ങനെ തൊട്ടടുത്തല്ല, ഭയങ്കര ദൂരത്തിലാണ്. അപ്പോൾ എനിക്ക് അറിയില്ല എങ്ങനെ സിനിമ എത്തിപ്പെട്ടത്. പക്ഷേ സിനിമയിൽ ഡിഗ്രി കഴിഞ്ഞോട് എനിക്ക് ഈ ഡയറക്ഷനോട്, നാടക സംവിധാനത്തോട് കൂടുതൽ ഇതായി ചെയ്യുമ്പോൾ എനിക്ക് സിനിമയോട് സിനിമ ചെയ്യണമെന്നുള്ള ആഗ്രഹം മനസ്സിലാകുന്നു. അങ്ങനെ ആരും സഹായിക്കാനില്ല. അങ്ങനെയാണ് നമ്മുടെ ചെറിയൊരു ബന്ധമുള്ള ആളായിരുന്നു രാജീവ്നാഥ്. ഇദ്ദേഹം തന്നെ നല്ല ബന്ധം. പുള്ളിയോട് പറഞ്ഞു, പുള്ളിയോ ഞാൻ അത് നീ ഇങ്ങോട്ട് ജോലിയൊക്കെ എടുത്ത് ജീവിച്ചാൽ പോലും വെറുതെ ഇങ്ങനെ വരണമെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ എനിക്ക് അങ്ങനെയാണ് പുള്ളിയുടെ കൂടെ എനിക്ക് ചേരുന്നത്. പക്ഷേ ആ പടം പൂർത്തിയായില്ല, പകുതിക്ക് വെച്ച് നിന്ന് പോയി. മോഹൻലാൽ സാറും ശിവാജി ഗണേശനൊക്കെ ഉള്ളൊരു പടമായിരുന്നു സ്വർണ്ണച്ചാമരം. ഭയങ്കര നിരാശയായി. പിന്നെ നിസാർക്ക് അറിയാം, ചങ്ങനാശ്ശേരിയായിരുന്നു എഡിറ്റർ മുരളിച്ചേട്ടനാണ് എൻ്റെ നിസാർക്ക് എടുത്ത പടം. പിന്നെ നിസാർക്ക് ഇഷ്ടംപോലെ പടം ഉണ്ടായിരുന്നു ആ സമയത്ത്. അതൊരു എൻ്റെ സമയം ഒക്കെ പറഞ്ഞു അതാണ് എൻ്റെ ഇത്. അപ്പോൾ ഈ ഇത്രയും വർഷം ഇൻഡസ്ട്രിയിൽ നിന്നതിന് ശേഷം ഇപ്പോഴാണ് ഫിലിം ചെയ്തത്, ഫസ്റ്റ് ഫിലിം ചെയ്ത് ഇപ്പോഴാണ്. പക്ഷേ എപ്പോഴാണ് ശരിക്കും തോന്നിയത് ഓക്കെ എനിക്ക് ഫിലിം എടുക്കാം, ഞാൻ കോൺഫിഡൻ്റ് ആണ് എന്നുള്ളൊരു? അതെനിക്കിപ്പോഴും തോന്നിയിട്ടില്ല. അത് നമുക്ക് തോന്നില്ല, അത് തോന്നിയിട്ട് ചെയ്യാമെന്ന് വെച്ചാൽ സിനിമ നടക്കില്ല. ഞാനങ്ങനെയൊക്കെ നോക്കി എല്ലാം, പക്ഷേ അങ്ങനെയില്ല.
സിനിമ ചെയ്യുമ്പോൾ എനിക്ക് പേടി തന്നെയായിരുന്നു. പ്രത്യേകിച്ച് മമ്മൂക്കയെ പോലൊരു മഹാനടനെ വെച്ചിട്ട് അത്രയും ഫാൻ ഫോളോയിങ് ഉള്ളതാണ്. നമ്മൾ വിരട്ട് പോകും. അപ്പോൾ അത് പേടി തന്നെയാണ്. ഒരു കോൺഫിഡൻസ്, ആത്മവിശ്വാസം അതിലും കറങ്ങി തിരിക്കുകയാണ് നമ്മൾ. അതാണ് അപ്പോൾ. പക്ഷേ ഇപ്പോൾ ഇപ്പോൾ വരുന്ന ആൾക്കാർ, ഇപ്പോൾ ഒന്നോ രണ്ടോ പടം ഡയറക്റ്റ് ചെയ്ത ആൾക്കാർ, അല്ലെങ്കിൽ ഐ മീൻസ് അസിസ്റ്റ് ചെയ്ത ആൾക്കാർ, അല്ലെങ്കിൽ ഒന്നും അസിസ്റ്റ് ചെയ്യേണ്ട ഫസ്റ്റിൻ്റെ ഡയറക്ടർ ആവുന്ന ആളുണ്ട്, സേറിപ്പാണ് കുറേ വർഷങ്ങളായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വ്യത്യാസം അവരോട് എനിക്ക് ബഹുമാനമാണ്. ഇതെങ്ങനെ ഇവർ ചെയ്യുന്നു എന്നുള്ളത്, ഞാൻ ഈ 17 വർഷമായിട്ടും നമുക്ക് പറ്റാത്ത കാര്യം ഇവരെങ്ങനെ ഈ രണ്ട് സിനിമ സാധിച്ചെടുക്കുന്നു, ഇപ്പോഴും എനിക്കൊരു അത്ഭുതമാണത്. അതുകൊണ്ട് അവരോടെല്ലാം എനിക്കൊരു ബഹുമാനമാണ്. എനിക്കതിനകത്ത് അസൂയയില്ല, ഞാൻ അസൂയപ്പെട്ട കാര്യമില്ല. പിന്നെ ഞാൻ കഴിവുകളോട് ചെയ്തായിരുന്ന ആളല്ല, ഞാനത് ആസ്വദിക്കുകയായിരുന്നു. ഈ 17 വർഷം പല ആൾക്കാരോട് വർക്ക് ചെയ്യുമ്പോഴും ഞാനത് ഞാൻ സിനിമ ചെയ്യുന്നവരെ ഞാൻ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് എനിക്ക് വർഷങ്ങളുടെ ഒരു ഇത് തോന്നുന്നില്ല എനിക്ക്. അപ്പോൾ ഞാൻ കുറേ ഇൻ്റർവ്യൂസിൽ സാർ തന്നെ പറഞ്ഞിട്ടുണ്ട്, മമ്മൂക്കയാണ് ശരിക്കും ഇതിനെല്ലൊരു മേജർ പുഷ് തന്നെയാണ്. അതെങ്ങനെയാണ് സംഭവിക്കുന്നത്? ഞാൻ മമ്മൂക്കയുടെ ഒരുപാട് പടങ്ങൾ അസോസിയേറ്റ് ചെയ്തിരുന്നു. എന്നെ ഞാനും മമ്മൂക്കയുടെ എനിക്ക് മമ്മൂക്ക ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞാൻ മമ്മൂക്കയുടെ ആരാധകനും കൂടെയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ മമ്മൂക്കയുടെ സിനിമകൾ പിന്നെ വർക്ക് ചെയ്യുന്ന കൂട്ടത്തിൽ എന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു. എല്ലാ പടങ്ങൾക്കും ഓൾമോസ്റ്റ് പടങ്ങൾ ഞാനായിരുന്നു അസോസിയേറ്റ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്കൊക്കെ ഞാൻ അടുത്തൊക്കെ പോയി നിന്നിട്ട് ഇങ്ങനെ പടത്തിൻ്റെ അവനോട് ചോദിക്കും, പടവും ചെയ്യേണ്ടതാ? ഞാൻ പറഞ്ഞു മമ്മൂക്ക സംബന്ധിച്ച ചെയ്യാം, ഞാൻ സംബന്ധിച്ചാണ് നീ പടം ചെയ്യാൻ പോകുന്നത്, നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നീ സബ്ജക്റ്റ് ആയിട്ട് വാ. അപ്പോൾ ഞാൻ ഡേറ്റ് നല്ല കാര്യമാണ്. മമ്മൂക്ക എന്നെ അതൊരു വലിയ ഇതായി, കാരണം എനിക്ക് ഡേറ്റൊക്കെ ചോദിക്കാൻ തന്നെ പേടിയായിരുന്നു. ഇങ്ങനെയൊക്കെയാണ് പതുക്കെ ചോദിച്ചത്. അവർക്ക് പറഞ്ഞ് അന്ന് നല്ല സബ്ജക്റ്റായിട്ട് നമുക്ക് നോക്കാം, തീർച്ചയായിട്ടും നമുക്ക് നോക്കാമെന്ന് പറഞ്ഞ് ആൻഡോച്ചായിട്ടാണ് ഈ പ്രോജക്റ്റ് ഉണ്ടാക്കുന്നത്. ഫൈസലിനെ എനിക്ക് പരിചയപ്പെടുത്തായിരുന്നു. വിനിച്ചേനോട്ട് നേരത്തെ തൊട്ട് നല്ല അടുപ്പമായിരുന്നു പടങ്ങൾ ചെയ്ത്. വിനിച്ചേ എനിക്ക് സ്ക്രിപ്റ്റ് തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ചോദിച്ചപ്പോൾ. അങ്ങനെയാണ് ഈ പ്രോജക്റ്റ് എല്ലാം ഇങ്ങനെ ശരിയായി വന്നത്. ഈ സ്ക്രിപ്റ്റിൽ മീൻസ് ഇത്രയും ഞാൻ പറഞ്ഞ പോലെ കുറേ കാര്യങ്ങൾ നമുക്കുണ്ട്. ഇപ്പോൾ ഫസ്റ്റ് ഫിലിമാണ്. അപ്പോൾ ഞാൻ നേരത്തെ ഞാൻ ചോദിച്ച പോലെ എന്തെങ്കിലും എക്സ്ട്രാ ചെയ്യാൻ നോക്കിയ ഫിലിം? തീർച്ചയായിട്ടും ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്ന ഒരാൾക്ക് നല്ല പേര് കിട്ടണമെന്നുള്ള ലെവലിൽ തന്നെയാണ് ആ സിനിമ ചെയ്തത്. കാരണം എനിക്ക് വിജയമല്ലാതെ വേറെ ഒന്നും രക്ഷയില്ല. കാരണം മമ്മൂക്കയെ പോലൊരു നടനും ബെന്നിച്ചേനെ തിരക്കഥാകൃത്തിൻ്റെയും ബെന്നിച്ചേൻ ആദ്യമാണ് പുതിയ ആൾക്ക് തിരക്കഥ കൊടുക്കുന്നത്. ലാൽ ജോസ് സാറിനെ പോലെ പ്രകൃതരായ ഡയറക്ടർ ചെയ്ത സ്ക്രിപ്റ്റ് ചെയ്ത ആളാണ് പുള്ളി. അപ്പോൾ എൻ്റെ മുന്നിൽ വിജയമല്ലാതെ വേറെ ഒന്നുമില്ല. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഹാർഡ് വർക്ക് ചെയ്തു ശരിക്കും. അപ്പോൾ ബാക്കി ഇതിലെ കാസ്റ്റിങ്ങും കാര്യങ്ങളും അത് എനിക്ക് എന്നുവെച്ചാൽ ബെന്നിച്ചേൻ്റെ ഒരു സപ്പോർട്ട് ഭയങ്കരമായിരുന്നു. അപ്പോൾ ഈ കാസ്റ്റിങ്ങൊക്കെ സ്ക്രിപ്റ്റായിട്ടിരിക്കുമ്പോൾ തന്നെ ബെന്നിച്ചേൻ എന്നോട് ഡിസ്കസ് ചെയ്യുമ്പോൾ തന്നെ ഇങ്ങനെയാണ് നോക്കും ഇങ്ങനെ. അപ്പോൾ എല്ലാം നമുക്ക് കറക്റ്റ് പറഞ്ഞൊരാളുണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്ക് ആ ഏരിയ ഒന്നും വലിയ ടെൻഷനില്ല. ഭയങ്കര എക്സ്പീരിയൻസും ഇറ്റുകൊണ്ടാക്കിയ ഒരാളല്ലേ. അപ്പോൾ അദ്ദേഹം പറയുന്ന വരുന്ന ഏരിയയിൽ നമ്മൾ അതുകൊണ്ടാണ് ഇന്നയാളെ വെക്കാം ഇങ്ങനെ വെക്കാം. അപ്പോൾ അതൊരു വലിയ കാര്യമാണ്. ഇപ്പോൾ നന്നായിട്ട് സിനിമ ഫോളോ ചെയ്യുന്ന ആളായിരിക്കും, സിനിമേൻ്റെ അകത്ത് തന്നെയാണ് ഫുൾ ടൈം സിനിമ. എന്നാലും സിനിമ ഒഴിച്ചു വെച്ചാൽ ഓടി വിടും, എന്താ ചെയ്യാറ് ചേട്ടൻ്റെ ഇൻട്രസ്റ്റ്? സിനിമ ഹോബി എന്താണ്, ഇൻട്രസ്റ്റ് എന്താണ്, എല്ലാം ചോദിച്ചാൽ സിനിമ സിനിമ സിനിമ. സിനിമ കഴിഞ്ഞുള്ള സമയങ്ങളിൽ സിനിമ കണ്ടുകൊണ്ടിരിക്കും, അല്ലെ സിനിമ പ്രസിദ്ധീകരണങ്ങൾ വായിച്ചുകൊണ്ടിരിക്കും. വേറെ ഗോസിപ്പ് കേൾക്കാനോ നുണ പറഞ്ഞ് നടക്കാനോ കൂട്ടുകൂടി നടക്കാൻ എനിക്ക് കൂട്ടുകാരില്ല. അങ്ങനെ എനിക്കങ്ങനെ ഫ്രണ്ട്സ് സർക്കിളുള്ള ആളൊന്നുമല്ല. സിനിമ ഒറ്റപ്പെട്ട് ജീവിക്കുന്ന ആളാണ്. സിനിമയാണ് എൻ്റെ എല്ലാം. സിനിമ ചെയ്യുക, സിനിമയിൽ കൃതൻ, അതേ ഉള്ളൂ. അപ്പോൾ ഇനി പടങ്ങൾ ചെയ്യുമ്പോൾ എന്ത് ടൈപ്പ് സിനിമ ചെയ്യാനാണ് വ്യത്യസ്ത ജന? ഇപ്പോൾ ഞാൻ പറഞ്ഞു, ഇപ്പം ക്ലീറ്റസ് ജനങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അവർ ഭയങ്കരമായിട്ട് എന്നെ എനിക്ക് വിളിക്കുന്ന കോളുകളൊക്കെ. അപ്പോൾ ജനങ്ങൾ അവർ കഷ്ടപ്പെടുണ്ടാക്കുന്ന പൈസ കൊടുത്ത് തിയേറ്ററിൽ വരുമ്പോൾ അവരാസ്വദിക്കുന്ന സിനിമകൾ കൊടുക്കും. അതാണ് എൻ്റെ ലക്ഷ്യം. അതിപ്പോൾ എങ്ങനെ നടത്തും? നമ്മൾ ഇങ്ങനെയാണെന്ന് വിശ്വസിച്ച് ചെയ്യുകയാണ്. ശരിയാകാം തെറ്റാകാം, ആരും പരാജയപ്പെടാൻ സിനിമ എടുക്കാറില്ല. അപ്പം ക്ലീറ്റസിനെക്കാട്ടിലും മികച്ച നല്ലൊരു സിനിമ അടുത്ത് ചെയ്യണമെന്നുള്ള ആഗ്രഹത്തിന് എനിക്ക്. അല്ല, ഇപ്പോൾ ഒരു നെക്സ്റ്റ് ഫിലിം ചെയ്യുമ്പോൾ എപ്പോഴും ഒരു മാസ് ഓഡിയൻസ് എന്നുള്ളൊരു സംഭവം മനസ്സിലൊരു ക്രൈറ്റീരിയ എപ്പോഴും ഉണ്ട്? ഉറപ്പായിട്ടുണ്ട്. ഞാൻ മാസ് ഓഡിയൻസിനോട് സിനിമയാണ് ആഗ്രഹിക്കുന്നത്. ഉദാത്തമായ സിനിമ എനിക്കറിയില്ല, ജനങ്ങൾ കാണുന്ന സിനിമയാണ് എനിക്കിഷ്ടം. ഓക്കെ. അല്ല, എന്നാലും സ്റ്റിൽ ഇപ്പോൾ കുറച്ച് ഒരു തിങ്കിങ് സിനിമ, അല്ലെങ്കിൽ മെട്രോ സിനിമ, മെട്രോപ്ലെക്സിലേക്ക് ഓടുന്ന സിനിമ, ഐ മീൻസ് അതിനോട് എന്താ പറയാനുള്ളത്? എനിക്കതിനകത്ത് ഒരു വിശ്വാസമില്ല. എനിക്കറിയാം എൻ്റെ മാനദണ്ഡങ്ങൾ എന്താണ്. സിനിമ അല്ലാണ്ട് എവിടെ ഓടും? പിന്നെ അതിന് ചുമ്മാ ഓരോ പേരിട്ടേക്ക് മെട്രോ സിനിമ എന്നൊക്കെ തട്ടിപ്പാണ്. ഓക്കെ.